നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9:30 ഷോ, അതായത് സിനിമാ ഷോ ആണ്, തിയേറ്ററിൽ കാണാൻ ഇറങ്ങിയ 11 സംഘമാണ് അപകടത്തിൽപ്പെട്ട് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ അപകടത്തിൽ തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ടെൻസ്റ്റൺ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രക്ഷപ്പെട്ടത്. പരീക്ഷയുടെ ഞെരുക്കം മാറ്റുന്നതിനായിട്ടാണ് സിനിമ കാണാൻ ഈ സംഘം ഇറങ്ങിയത്. ശരിക്കും 13 പേരായിരുന്നു, 2 പേർ ബൈക്കിൽ പിന്നാലെ ഉണ്ടായിരുന്നു. രാത്രി വൈകിയുള്ള ഷോയ്ക്ക് പല കൂട്ടരും തയ്യാറായെങ്കിലും പലരുടെ മാതാപിതാക്കൾ ഇത് വിലക്കുകയായിരുന്നു. ഒടുവിൽ 13 പേര് സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ബസ്സിന് പോയി വരുമ്പോഴേക്കും വൈകുമെന്ന കാരണം കൊണ്ടായിരുന്നു ഈ കാറിന് പോകാമെന്ന തീരുമാനത്തിൽ ഇവരെത്തിയത്. ഒടുവിൽ ഈ യാത്ര അപകടത്തിന് വഴിവെക്കുകയായിരുന്നു. ഇതിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ആൻസി നമ്മളോട് പങ്കുവയ്ക്കും. അപ്പൊ ആൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും വളരെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ആലപ്പുഴ കളർകോഡ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പൊ കുറച്ചൊരു ചികിത്സയിലാണ്. അപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് വെച്ചാൽ ഈ വാഹനം നൽകിയ വാഹനത്തിന്റെ ഉടമ ആള് പ്രതിക്കൂട്ടിലാണ്. ഇപ്പോൾ രാവിലെയൊക്കെ പുറത്തു വന്നത് അദ്ദേഹം കള്ളം പറഞ്ഞ തരത്തിലുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമായിട്ടാണ്. അതായത് അദ്ദേഹം വാഹനം വാടകയ്ക്ക് നൽകിയിട്ടില്ല എന്ന ഒരു നിലപാടിൽ വാഹന ഉടമ ഷമീൽ ഖാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇടയ്ക്ക് ഈ വിദ്യാർത്ഥികളിൽ ഒരാള് ഷമീൽ ഖാന് 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത ആ ഒരു വിവരം അതൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. ആ പൈസ കടം വാങ്ങിയതാണ്. ഈ വിദ്യാർത്ഥികളിൽ ഒരാൾ ഗൂഗിൾ പേ ചെയ്ത് നൽകിയ 1000 രൂപ തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റവും പുതിയതായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല RTO വന്ന് RC ബുക്കും അക്കൗണ്ട് ബുക്കും തന്റെ ഗൂഗിൾ പേ വിവരങ്ങൾ അടക്കം ചോദിക്കുകയും അത് അവർക്ക് ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വാർത്തയിലാണ് അക്കൗണ്ടിൽ പണം എത്തിയെന്ന വാർത്ത, ഈ വാർത്തയിലൂടെയാണ് തന്റെ അക്കൗണ്ടിൽ പണം എത്തിയെന്നത് അദ്ദേഹം കാണുന്നത്. അത് തന്നെ വളരെയധികം മാനസിക പ്രയാസത്തിലാക്കി എന്നതടക്കമുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ വാഹന ഉടമ നൽകിയിരിക്കുന്നത്. മാത്രമല്ല കാർ റെന്റിന് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഈ അന്വേഷണ സംഘം ചോദിച്ചതെന്ന്. പക്ഷേ അദ്ദേഹം കാർ റെന്റിന് കൊടുത്തിട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത്തരത്തിൽ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവണ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് അദ്ദേഹം നിർത്തിവെച്ചിട്ട് ഒരുപാടായി. ഗൂഗിൾ പേ ചെയ്ത 1000 രൂപ തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് വാഹന ഉടമ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് നൽകുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും അദ്ദേഹത്തെ ഒരു ഒരു അദ്ദേഹത്തിന് നെഗറ്റീവ് ആവുന്ന രീതിയിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം ഇത്രയും 5 മാസം മാത്രം ലൈസൻസ്. ഇതിനു മുമ്പ് വാഹന ഉടമയ്ക്കെതിരെ ഇതുപോലെ പല ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിനു മുമ്പും ഈ പറഞ്ഞ കണക്ക് റെന്റ് കാർ കൊടുക്കാനുള്ള ലൈസൻസ് ഈ പറഞ്ഞ ഉടമയ്ക്ക് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ഇതിന്മേല് കുറെ പരാതികൾ അയാൾക്കെതിരെ കിട്ടിയിട്ടുണ്ടെന്നും അപ്പൊ അതിന് പിന്നാലെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടായതിനു ശേഷമാണ് അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന വിദ്യാർത്ഥി, മറ്റേ മരണപ്പെട്ട അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് അദ്ദേഹം വാങ്ങിച്ചെന്നാണ് പറയുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്ന് പോലും അയാൾ അന്വേഷിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയപ്പെടുന്നത്. അപ്പോ ഈ അപകടം ഉണ്ടായതിനു ശേഷം മാത്രം അയാൾക്കെതിരെ ഒരു കുരുക്ക് വരരുത് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഈ പറഞ്ഞപ്പെട്ട മരണപ്പെട്ട ഈ വിദ്യാർത്ഥിയുടെ സഹോദരൻ നിന്ന് ലൈസൻസ് വാങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ഈ വണ്ടി കൊടുത്തത് എങ്ങനെ വാടകയ്ക്ക് കൊടുത്തതല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. റെന്റിന് വണ്ടി കൊടുത്തതല്ല എന്ന് പറയുന്നുണ്ട്. ഇവര് ഗൂഗിൾ പേയിൽ നടത്തിയ ഇടപാട് കാരണമാണ് പോലീസ് പറഞ്ഞത് ഇത് റെന്റ് കാർ കൊടുത്തത് തന്നെയാണ്, 1000 രൂപയാണ് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ വന്ന വാർത്തകൾ കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കയ്യിൽ കൊടുത്ത ക്യാഷിന് പകരമായിട്ട് ഗൂഗിൾ പേ ചെയ്താണ് 1000 രൂപ കൊടുത്തത്. അതെ അതെ, കടം വാങ്ങിയ ക്യാഷ് കൊടുത്തു എന്നാണ് ആ ഒരു 1000 രൂപയെ സംബന്ധിച്ച് ഈ വാഹന ഉടമ നൽകുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശദീകരണം. അപ്പോ റെന്റിന് കൊടുത്തിട്ടില്ല എന്ന ഒരു വാദത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ ഇപ്പൊ അദ്ദേഹം വാഹനം റെന്റിന് കൊടുത്തതാണ് എങ്കിൽ അത് വേറെ രീതിയിലേക്ക് നിയമവശങ്ങളിലേക്ക് അത് കടക്കാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ഈ പറഞ്ഞ കണക്ക് എന്താ വാഹനം ഓടിച്ചിരുന്ന ഗൗരിശങ്കർ ഗൗരിശങ്കർ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കെതിരെയാണ് ഇപ്പോ പ്രതിയാക്കി കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ KSRTC ഡ്രൈവറെ പ്രതിയാക്കിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പം ഇന്നത്തെ അപ്ഡേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഗൗരിശങ്കറിനെയാണ് പ്രതിയാക്കി കേസ് എടുത്തിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥിയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. തീർച്ചയായിട്ടും അത് ഈ ഒരു സാഹചര്യത്തില് ആ കുട്ടിയെ പ്രതിയാക്കുമ്പോൾ അത് എത്രത്തോളം അതിനെ ആ കുട്ടിയെ ബാധിക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നമുക്കറിയാം ആ ഒരു മാനസികാവസ്ഥ ഇപ്പൊ ചികിത്സയിലാണ് അല്ലെ കുട്ടി? ഈ മോട്ടോർ വാഹന വകുപ്പ്
പറഞ്ഞ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തില് ഈ ഗൗരിശങ്കറിന്റെ കാഴ്ച മറഞ്ഞിരിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് വന്ന കാറിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതിനിടയ്ക്കാണ് ഈ പറഞ്ഞ കണക്ക് ബ്രേക്ക് പിടിക്കാൻ നോക്കിയെങ്കിലും അതിന് പറ്റാതെ നേരെ പോയി KSRTC ബസ്സിൽ ഇരിക്കുന്നതെന്നും പറയുന്നുണ്ട്, അവർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമവശപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി പരിചയക്കുറവ്, ഈ കുട്ടിയുടെ പരിചയക്കുറവും വാഹനാപകടത്തിലേക്ക് നയിച്ചു എന്ന് ഈ ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ അടക്കം അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. 4 കാരണങ്ങൾ: ഒന്ന്, ഈ പരിചയക്കുറവാണ്, ഈ ഡ്രൈവറുടെ പരിചയക്കുറവാണ്. എങ്കിൽ പോലും നമ്മൾ ആ കുട്ടിയെ ഒരു പ്രതിയാക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ആ കുട്ടിയെ ബാധിക്കും എന്നത് അല്ലെ, ഈ ഒരു സാഹചര്യത്തിൽ അതിനെയും കൂടി പ്രതിയാക്കുമ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തിന് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒരു അപകടം ഉണ്ടാക്കണം എന്നുള്ള കരുതി അല്ല അവര് വാഹനമെടുത്തത്. ശരിക്കും ബസ്സിൽ പോയി വരാനുള്ള ബുദ്ധിമുട്ട്, അവരെ തിരിച്ചു വരാൻ വൈകും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ കാർ എടുക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പരിചയക്കുറവ് ഏറ്റവും ഇപ്പൊ പരിചയമില്ലാത്ത, ഇപ്പം ലൈസൻസ് കയ്യിൽ കിട്ടിയതേ ഉള്ളൂ, പക്ഷെ ഈ ഓവർടേക്ക് അവന്റെ വേഗത എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇനിയുള്ള ഒരു എന്താ ഈ വാഹനം എടുക്കുന്നവരായിക്കോട്ടെ, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കമന്റ്സിൽ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണേണ്ടത് ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്നവരെല്ലാവരും മണ്ടന്മാരാണ് എന്ന് നമ്മൾ ആദ്യം കരുതണം. ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് താനാണ് എന്ന് ചിന്തിക്കുകയും വേണം. അപ്പൊ ഈ മണ്ടന്മാര് പല അപകടങ്ങളും വരുത്തും. അപ്പോ ഈ നന്നായി ഓടിച്ചു പോകുന്ന നമുക്കേ ആ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ള മട്ടിൽ വേണം വാഹനം ഓടിക്കാന്ന് പല കമന്റുകളും കണ്ടു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഈ വാഹന അപകടം റോഡിൽ ഏത് നിമിഷവും നമ്മൾ നനച്ചിരിക്കാതെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മുൻകരുതൽ എന്ന രീതിക്ക് ഏറ്റവും വേഗത കുറച്ച് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും ഒരു ഡ്രൈവറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് വാഹനത്തിന്റെ വേഗത കുറച്ച് ഓടിക്കുന്നതാണ് ഒരു നല്ലൊരു ഡ്രൈവറിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. തീർച്ചയായും റോഡിൽ പൊതുതരത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമപരമായ കാര്യങ്ങളുണ്ട്, വേഗത കുറച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു വാഹന അപകടത്തിനോടനുബന്ധിച്ച് പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ ചില അന്വേഷണത്തില് ഒരുപാട് കഴിഞ്ഞ ഇപ്പോ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനാപകടങ്ങൾ നിരത്തിൽ വാഹനാപകടങ്ങളില് അപകടം വർദ്ധിക്കുന്നു, ആ വാഹനാപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അത്തരത്തിൽ വലിയൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്, പ്രത്യേകിച്ച് വാഹനമില്ലാതെ അല്ലെങ്കിൽ റോഡുകളിൽ വാഹനവുമായിട്ട് ഇറങ്ങുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വാഹനം എന്ന് പറയുന്നത്. പക്ഷെ നിരത്തുകളിൽ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പല കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് പലരും റോഡിൽ കൂടി പോകുന്നത് ഒരു റോഡല്ല, അതിൽ ഒരു ആവശ്യത്തിന് എനിക്ക് അവിടെ എത്തണം എന്ന ചിന്തയിലല്ല പലരും റോഡിൽ കൂടി പോകുന്നത്, ഒരു അഭ്യാസം. പലർക്കും റോഡിലിറങ്ങിയ അഭ്യാസമാണ് വണ്ടി എടുത്തു വെച്ചിട്ട്. ഇവിടെ നിൽക്കുന്ന ഒരാൾ കണ്ണിമ വെട്ടുന്നതിന് ഇടയ്ക്കാണ് അങ്ങെത്തുന്നത്, അത്രയും സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. രണ്ടാമത് ഈ ഓവർ സ്പീഡ് ഭയങ്കര വില്ലനാണ്. നമ്മളെ റോഡിൽ ഏറ്റവും വലിയ വില്ലനാണ് ഓവർ സ്പീഡ് എന്ന് പറയുന്നത്. പലർക്കും അതൊരു മത്സരം, ഓട്ടം മത്സരത്തിന് പങ്കെടുക്കുന്ന പോലെയാണ് റോഡിൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. ഭയങ്കര സ്പീഡ്, മറ്റുള്ളവർ മുന്നേ കൂടി വരണം, സൈഡിൽ കൂടി വരണം, ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ആരെയും നോക്കണില്ല, എനിക്ക് മുന്നേ എത്തണം, എനിക്ക് വേഗത്തിൽ എത്തണം എന്ന രീതിക്ക് ഒരു സ്പീഡ് എടുത്ത് അങ്ങ് പോവാണ് ഈ ഓവർ സ്പീഡ്. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് മറ്റൊരു വലിയൊരു വില്ലനാണ്. ഈ എനിക്ക് അയാളുടെ മുന്നിലെത്തണം എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു ഓവർടേക്ക് കയറിപ്പോക്കല്, അതുപോലെ തന്നെ ഈ അശ്രദ്ധമായിട്ടുള്ള ഈ യൂ-ടേൺ എടുക്കല്, അങ്ങനെ ഒരുപാട് മദ്യപിച്ച് വാഹനം ഓടിക്കല്. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനാപകടം ഭയങ്കര വർദ്ധിക്കുന്നു, വാഹന അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്ഷൻ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ വാഹനാപകടം കുറയ്ക്കാൻ എന്തെങ്കിലും സർക്കാർ ചെയ്തേ പറ്റുള്ളൂ എന്ന കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പേര് അനാഥരാകും, ഒരുപാട് അച്ഛനമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടും, ഒരുപാട് വീടുകളിലെ ഗൃഹനാഥന്മാരെ നഷ്ടമാകും, ഒരുപാട് പേരുടെ ആശ്രയം നഷ്ടമാകും. അപ്പൊ തീർച്ചയായിട്ടും ഈ വാഹനാപകടം വർദ്ധിക്കുന്നതിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നടപടി സർക്കാർ എടുത്തേ മതിയാകുകയുള്ളൂ. അത് എന്താണ്, ഈ നിയമങ്ങൾ ഉണ്ടെന്നും കാര്യമൊന്നും തോന്നില്ല, കാരണം നിയമം ഒറ്റയെണ്ണം അനുസരിക്കില്ല. എല്ലാ വണ്ടിയും എടുത്തോണ്ട് റോഡിലിറങ്ങി തോന്നിയ വാസത്തിന് പോകണം, ഒറ്റയെണ്ണം നിയമം അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും വാഹനാപകടം ഇവിടെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു നിയമം പാലിച്ചാണ് പോകുന്നതെങ്കിൽ. പോകുന്നവരുണ്ട്, വാഹനം റോഡ് നിയമം പാലിച്ച് പോകുന്നവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് തെറ്റിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അതിന്റെ ഏറ്റവും തെളിവാണ് ഈ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു? നിയമം അനുസരിക്കാത്തതുകൊണ്ട്, നിയമം പാലിക്കാതെ അവർ പോകുന്നതുകൊണ്ടാണ് ഈ വാഹനാപകടം ഇത്രയും രീതിയിൽ ഉയരുന്നത്. അപ്പോ തീർച്ചയായിട്ടും സർക്കാർ ഇതിനൊരു കടിഞ്ഞാൻ ഇടേണ്ട സമയം, സാഹചര്യം അത് അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പൊ 5 ജീവനാണ് പൊലിഞ്ഞത്. അതിൽ ഏറ്റവും വലിയ കാരണമായിട്ട് പറയുന്നത്
കുട്ടിയുടെ പരിചയക്കുറവൊക്കെ അത് അത് ശരി തന്നെയാണ്. അതുപോലെ തന്നെ അമിത വേഗത, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പറയുന്നുണ്ട്. 14 വർഷത്തെ പഴക്കം, അതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് നിയമം കർശനമാക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുക, ആ ശിക്ഷ നടപ്പിലാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, സൗദിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെ, അവിടെ ഒരുപാട് വാഹനത്തിന്റെയും നിരത്തിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതനുസരിച്ച് അവർ പോകുന്നുണ്ട്. വാഹന അപകടങ്ങൾ അവിടെ കുറവാണ് എന്നാണ് എന്റെ ഒരു ചെറിയ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ റോഡിൽ ഇറങ്ങിയിട്ട് ഈ തുടർച്ചയായിട്ട് ഒരുപാട് ആക്സിഡൻസ് നമ്മൾ കണ്ടു. CCTVയിലൊക്കെ നമ്മൾ ഒരുപാട് ആക്സിഡൻസ് കാണുന്നവരാണ്. രണ്ട് ബസ് തമ്മിൽ കൂട്ടിയിരിക്കുന്നു, ഓട്ടോ ബസ്സിലിടിച്ച് മറിഞ്ഞു വീഴുന്നു. അങ്ങനെ അങ്ങനെ ഈ വാഹന അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഈ പറഞ്ഞ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാത്തത് വാഹനത്തിന്റെ ബ്രേക്ക് നിയന്ത്രണം വിട്ട് തെന്നിമാറാൻ കാരണമായെന്നൊക്കെയാണ് ഇവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു അപകടത്തില് ഒരു അത്ഭുത രക്ഷപ്പെടലും ഉണ്ടായി. തീർച്ചയായിട്ടും ഇത്രത്തോളം പരിക്കേറ്റുകയും അല്ലെങ്കിൽ ഇത്രത്തോളം മരണസംഖ്യ ഉയർത്തുകയും ചെയ്ത ഒരു അപകടത്തിൽ ഒരു അത്ഭുത രക്ഷപ്പെടൽ എന്ന് പറയുന്നത് ഒരു പുനർജന്മം തന്നെയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൺ ആണ് ഈ പറഞ്ഞ കണക്ക് അത്ഭുത രക്ഷപ്പെടലിന് കാരണമായ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അപകടം നടന്ന സമയത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അവിടെയുള്ള ആംബുലൻസ് വരുന്നു, ഈ വിദ്യാർത്ഥികളെ എല്ലാരെയും എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തില് ശരിക്കും പറഞ്ഞ ഈ ഷെയ്ൻ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു കുറച്ച് സമയത്തേക്ക്. അതായത് ഈ അപകടത്തിൽ ഷെയ്ൻ ഉണ്ട് എന്ന് അവിടെ ഉള്ള ആർക്കും അറിയില്ലായിരുന്നു. 10 പേരുണ്ടെന്നാണ് കരുതിയിരുന്നത്. പിന്നീടാണ് ഈ 11-ാമനെ പറ്റി കിടക്കുന്ന വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷെയ്നും അക്കൂട്ടത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് നിന്ന ഈ വിദ്യാർത്ഥി വഴിയരികിൽ കണ്ട ഒരു വാഹനത്തിൽ കൈ കാണിച്ച് നേരെ ഹോസ്റ്റൽ മുറിയിൽ പോയി കഥ അടച്ച് അവിടെ ഒറ്റക്കിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില് മെന്റലി തകർന്നു. ഇത്രയും സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ചിറങ്ങി ഒരൊറ്റ നിമിഷം കൊണ്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തരിപ്പണമായി നാമാവശേഷമായി കിടക്കുന്നത് കാണുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയല്ല ഏതൊരു മനുഷ്യനും കുട്ടികളുടെ പ്രായം കൂടി അത്രത്തോളം തകർന്ന് തരിപ്പണമായതിരിക്കും. പക്ഷേ ഇപ്പൊ ആ വിദ്യാർത്ഥിക്കെതിരെയും സൈബർ ആക്രമണം ശക്തമാകുകയാണ്. ഈ പറഞ്ഞ കണക്ക് സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുന്നു, അപകടം പറ്റി കിടക്കുന്നു. അപ്പോൾ ഈ കുട്ടി നേരെ പോയി ഈ പറഞ്ഞ കണക്ക് ഹോസ്റ്റൽ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. അപ്പൊ എന്ത് സുഹൃത്താണ് ഇവൻ എന്നുള്ള രീതിക്കൊക്കെ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് രീതിയിലുണ്ടാകുന്നുണ്ട് കടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വിദ്യാർത്ഥി രക്ഷപ്പെട്ടതില് ആ ഒരു എന്താ പറയുക, രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു മനോഭാവമെങ്കിലും വെച്ചു പുലർത്തി. ആദ്യം അതായിരുന്നു, ആ ഇവൻ രക്ഷപ്പെട്ടല്ലോ, ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ എന്ന രീതിയിലായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാര് ആ കുട്ടിയെ വളരെ വലിയ രീതിയിൽ ഈ ഒരു എന്താ സോഷ്യൽ മീഡിയക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന രീതിയിൽ ഇപ്പോ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പലരും പറയുന്നത് അവൻ രക്ഷിക്കാൻ നോക്കിയില്ല, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരെ അപകടത്തിൽ പെട്ടപ്പോ രക്ഷിക്കാൻ നോക്കാതെ ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ പോയി റൂമിൽ അടച്ചിരുന്നു. ആ കുട്ടിയുടെ ആ മാനസികാവസ്ഥ ചിന്തിക്കാനുള്ള ഒരു ഒരു ഇതെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കണം. ഇത്രയും വലിയൊരു ഒന്നിച്ച് ഒരു സിനിമ കാണാൻ ഒന്നിച്ച് സന്തോഷത്തോടെ പോകുന്നു, അപകടം സംഭവിക്കുന്നു, അവിടെ കൂട്ടുകാരും ഇങ്ങനെ ഈ ഒരു അപകടത്തിൽ പെട്ടുകിടക്കുന്ന കാണുന്നു. 19 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ ഇത്തരത്തിൽ ആ കുട്ടിയെ വിമർശിക്കുന്നവര് ആദ്യം അതൊന്ന് ചിന്തിച്ചിട്ട് വേണം ആ കുട്ടിയെ വിമർശിക്കാൻ എന്ന് എന്റെ അഭിപ്രായം പറയുന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ആ കുട്ടിയെ ക്രൂശിക്കേണ്ട സമയമല്ല, ഇപ്പൊ ആ കുട്ടിയെ വിമർശിക്കേണ്ട സമയമല്ല. ഓരോരുത്തർക്ക് ആ ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ അവർ ആ മെന്റൽ ട്രോമ, അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ മാനസിക സാഹചര്യം, ഏതവസ്ഥയിലാണ് അവർ ആ ഒരു കാഴ്ച എടുക്കുന്നത്. എല്ലാവരും ഒരുപോലെ ബോൾഡ് ആയിരിക്കണമെന്നില്ല, എല്ലാവരും ഒരുപോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഓടി ചെന്ന് രക്ഷിക്കുക എന്ന മൈൻഡ് നിൽക്കുന്നവരായിരിക്കില്ല. ആ ഒരു അപകടം നേരിൽ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ആ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചിട്ട് വേണം ഇത്തരത്തിൽ ആ കുട്ടിയെ ക്രൂശിക്കുന്നവര് നാവ് പൊക്കാൻ. അല്ലാതെ ആ കുട്ടിയെ ഇപ്പൊ വിമർശിക്കേണ്ട ഒരു സാഹചര്യം അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വിമർശിക്കുന്നവര് അത് ഒന്നുകൂടി ഒന്ന് വിചിന്തനം ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ആ കുട്ടിയെ വിമർശിക്കാൻ. ഇപ്പൊ ഭയങ്കര രീതിയിലുള്ള വിമർശനമാണ് ആ കുട്ടിക്ക് നേരെ ഉണ്ടാകുന്നത്. അത് ഭയങ്കര മോശം പ്രവണത തന്നെയാണ് ആ കുട്ടിയെ ഇത്തരത്തിൽ വിമർശിക്കുന്നത്, അത് ഈ ഒരു സാഹചര്യത്തിൽ. അതെ, ഈ പറഞ്ഞ ഹോസ്റ്റൽ മുറിയിൽ വാതിലടച്ചിട്ടിരുന്ന വിദ്യാർത്ഥിനെ തിരക്കി മറ്റ് സുഹൃത്തുക്കൾ എത്തിയാണ് അവസാനം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും ഈ മാനസികാഘാതം മറികടക്കാനുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ നടന്നതും ആ കുട്ടിക്ക് ദിവസം മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. എങ്കിൽ പോലും ആ കുട്ടി നിന്ന് മുക്തനായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. വലിയൊരു അപകടത്തിന് എന്താ അത്രയും സാക്ഷ്യം വഹിച്ച ഒരു കുട്ടി എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഈ ഒരു 19 വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു
ഏജാണ്, ആ ഒരു ഏജിൽ അവർ താങ്ങാനാവുന്നതിൽ അധികം ഒന്നല്ല രണ്ടുപേരല്ല അഞ്ചു പേര്. ആ അഞ്ചു പേർക്കൊപ്പം തന്നെ ഈ പറയുന്നത് പരിക്കേറ്റവരും ഉണ്ട്. ഇതൊക്കെ ഒറ്റ സുഹൃത്തുക്കളാണ്. ഇവര് കുറച്ചു നാള് മാത്രമേ ആയിട്ടുള്ള സൗഹൃദം എങ്കിൽ പോലും നമുക്കത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ വിമർശിക്കുന്നവർ ചിന്തിക്കേണ്ടത് ആ കുട്ടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്, ആ അപകടത്തിൽ കൂടി കടന്നുപോയ കുട്ടിയാണ്. അപ്പോ വിമർശിക്കുന്നവർ അതൊക്കെ കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ആ കുട്ടിയെ വിമർശിച്ച് ഒരു ക്രൂശിയും. അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരാൾ വീണടക്കുമ്പോൾ അവരെ പുറത്തു കയറി തുപ്പ മലയാളികൾക്ക് പണ്ടേ ഭയങ്കര പ്രാഗൽഭ്യമാണ്. ശരിക്കും അവര് ആ കുട്ടിയെ വിമർശിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. എന്താണ് തോന്നുന്നത്? രക്ഷപ്പെട്ടു വന്ന ഒരു മനുഷ്യനോട് എന്തിനാണ് ഈ സൈബർ ആക്രമണം? കുട്ടിയെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കുകയാണ് അങ്ങ്. പോസ്റ്റുകളിലൂടെയും ആ കുട്ടിക്കെതിരെ സംസാരിച്ചും അന്ന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ. രക്ഷപ്പെട്ടതാണ് ഇപ്പൊ കുറ്റം. അതെ, ആ വിദ്യാർത്ഥി ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവന്റെ കൺമുന്നിൽ അവന് വന്ന ഒരു അത്ഭുത രക്ഷപ്പെടൽ മാത്രമാണ്. ദൈവം അവനെ മാറ്റി നിർത്തി എന്നുള്ളത് അവിടെ നമുക്ക് അക്സെപ്റ്റ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എന്തിനാണ് വെറുതെ ഒരു സൈബർ ആക്രമണം കൊണ്ട് ഒരു എന്തായാലും തളർന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടീനെ ഇത്രത്തോളം വീണ്ടും എന്തിനാണ് തകർത്തെറിയുന്നത്? മലയാളികൾ സ്വീകരിക്കുകയും ചെയ്യും, അതേപോലെ നിരാകരിക്കുകയും ചെയ്യും. അവന്റെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അപകടം നടന്ന ദിവസം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചു. രണ്ടാമത്തെ ദിവസം ആ വിദ്യാർത്ഥി കണ്ടെത്താൻ തുടങ്ങി, ഓരോരോ ഇത് കണ്ടെത്തി ആ കുട്ടിയെ ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും അത് ഈ ഒരു സാഹചര്യത്തില് അത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അത് ശരിയല്ല. എന്തായിരുന്നാലും ഇപ്പോ മുഹമ്മദ് ജബ്ബാർ ഗൂഗിൾ പേ ചെയ്തു കൊടുത്ത പൈസയാണ് കയ്യിൽ ക്യാഷ് കൊടുത്തതെന്നാണ് കാറുടമ ഏറ്റവും ഒടുവിലായിട്ട് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 1000 രൂപ നൽകാമോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പണം നൽകിയതെന്നും പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ പുറത്തു വരും. അപ്പൊ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടരുന്നതായിരിക്കും. അതെ, തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ വാഹനവുമായിട്ട് റോഡിലിറങ്ങുന്നവര് തീർച്ചയായിട്ടും കുറച്ച് എങ്കിലും ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയി ഒരു പരിധി വരെ നമുക്ക് വാഹന അപകടങ്ങളെ ഞാന് എന്തുകൊണ്ട് വാഹന അപകടത്തെ പറ്റി അത്ര ഇതായിട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഞാൻ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്, ഞാൻ റോഡിലിറങ്ങുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഈ സ്പീഡും. പലപ്പോഴും ഞാൻ തന്നെ ബസ്സിലിരുന്നിട്ട് അയ്യോ അയ്യോ ഇടിക്കും ഇപ്പൊ ഇടിക്കും ഇടിക്കും എന്ന് ഒരുപാട് തവണ പേടിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥിരം റോഡിൽ യാത്ര ചെയ്യുന്ന ആള് എന്ന ഒരു രീതിക്കാണ് ഞാൻ അത്ര ഇതായിട്ട് സംസാരിച്ചത്. കാരണം നമ്മൾ എല്ലാവരെയും ജീവൻ വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഉള്ളത്. അതൊക്കെ പാലിച്ച് പോയ ഒരു പരിധി വരെ നമുക്ക് ഈ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചർച്ചകൾ നമുക്ക് വരും മണിക്കൂറിൽ തുടരുന്നതായിരിക്കും.